അല്ല, ആരാത് പ്രസിഡന്റോ? ഏ, രണ്ടു ദിവസമായല്ലോ കണ്ടിട്ട്. രാവിലെ തുടങ്ങിയ ഓട്ടമാണ്. ഇപ്പൊ ശ്വാസം പെടണം. ഞാൻ ഒരാളല്ലേ ഉള്ളൂ. എത്ര പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ചിലർ പറഞ്ഞു കേരളത്തിൽ ഒരു കുഴപ്പമില്ലെന്ന്, എല്ലാം ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. നിങ്ങൾ ആദ്യം പോയി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിട്ട് പെറ്റീഷൻ ഉണ്ടെന്ന് വായിച്ചു നോക്കൂ. എന്താണ് കേരളത്തിന്റെ സ്ഥിതി എന്ന്. താനൊരു ബുദ്ധിജീവിയാണല്ലേ. ഞാനായിട്ടായതല്ല, പിന്നെ പാരമ്പര്യം. രാവിലെ ധനകാര്യമന്ത്രിയും പറഞ്ഞു ട്രഷറിക്ക് ഒന്നും ഒരു കുഴപ്പമില്ലെന്ന്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ട്രഷറി താഴിട്ട് കൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. വെരി കറക്റ്റ്. ഇപ്പൊ രണ്ടാം ഗഡു നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുക്കേണ്ട രണ്ടാം ഗഡു ഓഗസ്റ്റിൽ കൊടുക്കേണ്ടതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറില് മെയിന്റനൻസ് ഗ്രാന്റ് ഒഴിച്ച് കുറച്ച് പൈസ കൊടുക്കും. ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ്. ബോധ്യം വേണം. മനസ്സിലാക്കി കളഞ്ഞല്ല. കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പൈസ ഇല്ല. കഷ്ടപ്പെട്ട തള്ള സഹിക്കൂല. സപ്ലൈക്കോ 3 മാസമായി 4 മാസമായി വിതരണക്കാർ സപ്ലൈ ചെയ്തിട്ട്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാഷന്മാരോടും പറ, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്. 10,500 കോടി രൂപ കൊടുക്കാനുണ്ട്. സത്യം പറഞ്ഞു. മര്യാദയ്ക്ക് നേരത്തെ നടന്നിരുന്നതാണ്. പട്ടികജാതിക്കാരുടെ, പട്ടികവർഗക്കാരുടെ, ആ മത്സ്യത്തൊഴിലാളികളൊക്കെ നടന്നിരുന്ന, ഇപ്പൊ ഒന്നും നടക്കാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. അപ്പൊ ഒരുപാട് കാരണങ്ങളിൽ വൺ ഓഫ് ദ റീസൺസ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ടാക്സിന്റെ കുറവാണ്. ഇതുപോലൊരു നാറിയ ഭരണം. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.